കമ്പനി അലോയ് വീൽസ് എല്ലാവിധ കമ്പനികളുടെയും ടയറുകൾ എല്ലാവിധ വാഹനങ്ങളുടെയും യൂസ്ഡ് ടയറുകളും ഏറ്റവും വിലക്കുറവിൽ കൂടാതെ പലിശ രഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി ടയേഴ്സ് ആൻഡ് മേക്ക് വീൽസ് ഹിൽ ആൻഡ് യുനാനി ഹോസ്പിറ്റലിന് എതിർവശം പൂക്കൂട്ടുംപാടും കാട്ടാന നശിപ്പിച്ച നിലമ്പൂർ കോടതിപ്പടിയിലെ കൃഷിഭൂമി കോൺഗ്രസ് കർഷക കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും സന്ദർശിച്ചു വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ എംഎൽഎയുടെ മൗനം വെടിയണമെന്ന് സംഘം ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം കാരണം കർഷകരും നാട്ടുകാരും ഭീഷണിയിലാണ് പട്ടാപ്പകൽ പോലും നിലമ്പൂർ അങ്ങാടിയിലും ഡിഎഫ്ഒ ഓഫീസ് മുറ്റത്ത് പോലും കാട്ടാനിറങ്ങുന്ന അവസ്ഥയാണ് കർഷകർക്ക് മാത്രമല്ല നാട്ടുകാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി കൃഷിക്കാർക്ക് യാതൊരു രക്ഷയുമില്ല വിളനാശമുണ്ടാക്കുന്നതിന് നഷ്ടപരിഹാരമില്ല കഴിഞ്ഞ ദിവസം ചെമ്പങ്കൊല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചില്ല എംഎൽഎ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്നും സംഘം ആരോപിച്ചു കഴിഞ്ഞ ദിവസം കൊളക്കണ്ടത്തും അരുവാക്കോടും കാട്ടാനയിറങ്ങി കൃഷികൾ നശിപ്പിച്ചു ആനയിറങ്ങുന്നത് തടയാനുള്ള ഫെൻസിംഗ് പ്രവൃത്തികൾ ഒന്നുമായില്ല കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നികളുടെ ശല്യവും അതിരൂക്ഷമാണ് പന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനവും വ്യക്തതയില്ലാതെ തുടരുകയാണെന്നും കോൺഗ്രസ് കർഷക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ വിജയൻ നീലാമ്പ്ര സി ടി ഉമ്മർകോയ ഷെറി ജോർജ് നഗരസഭാ കൌൺസിലർമാരായ ഡെയ്സി ചാക്കോ സാലി ബിജു റസിയ അളമ്പാടം ശ്രീജ വെട്ടത്താഴ്ത്ത് സി പി മുഹമ്മദ് അബ്ദുൽ സലാം ഗോപകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ആറു മാസത്തെയുമായി കഴിഞ്ഞ ആറു മാസക്കാലത്തിനിടയ്ക്ക് നിരവധി തവണയാണ് ഈ കർഷകരുടെ തോട്ടങ്ങളിൽ കയറിക്കൊണ്ട് കൃഷി നശിപ്പിക്കുകയും സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ വീടിന്റെ മുറ്റത്ത് വരെ എന്തിന് നിലമ്പൂർ അങ്ങാടിയിൽ വരെ കാട്ടാന ഇറങ്ങുന്ന സ്ഥിതി വന്നിരിക്കുകയാണ് ഇവർ സ്വന്തം മക്കളെപ്പോലെ പോറ്റി വളർത്തുന്ന ഇപ്പോൾ ഈ വാഴ നമ്മൾ കണ്ടത് വാഴയടക്കം ചേനയും വാഴയും കപ്പയും എല്ലാ കൃഷിയും കൃഷിക്കാർക്കൊരു രക്ഷയുമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് ഡി എഫ് ഒ ഓഫീസിൻ്റെ മുറ്റത്ത് വരെ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങുന്ന അവസ്ഥയാണ് കാട്ടാനയും പാട്ടുപന്നികളും പുലിയും അടക്കം ഈ നിലമ്പൂർ മേഖലയിൽ കർഷകനും കർഷക തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത അവൻ്റെ കൃഷിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ് ഇവിടെ സർക്കാരും സർക്കാരിൻ്റെ വനവകുപ്പും പൂർണ്ണ പരാജയമാണ് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർ തന്നെ നടപടിയെടുക്കാൻ കഴിയാതെ നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു എംഎൽഎ ഉണ്ട് ആ എംഎൽഎ ഈ കാര്യത്തിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെമ്പങ്കൊല്ലിയിൽ കാട്ടാന ഒരു കർഷകനെ ചവിട്ടിക്കൊന്നു അതിനു മുമ്പ് ഈ ഓടായിക്കൽ ഒരു സ്ത്രീയെ വീട്ടിൽ കയറി ആക്രമിച്ച് അടിച്ചുകൊന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ TT Baby Diaper and Pants, number one Indian baby diaper brand.